വെൽക്കം ടു ഫരീദ ലൈഫ് സ്റ്റൈൽ. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു ബ്രെഡ് കേക്കാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ 12 പീസ് ബ്രെഡ് എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. ആദ്യം ചോക്ലേറ്റ് ഗണാഷ് ഉണ്ടാക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. നന്നായി മെൽറ്റ് ചെയ്യണം. അപ്പം നന്നായി മെൽറ്റ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് പാൽ ചേർത്ത് കൊടുക്കുക. നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് 1/2 കപ്പ് ചോക്ലേറ്റ് പൗഡർ ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കണം. കട്ടയൊക്കെ നന്നായി ഇളക്കി യോജിപ്പിക്കണം. അര കപ്പ് ഷുഗറിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൗഡർ ചേർത്ത് നന്നായി പൊടിച്ചെടുത്തതാണ്. ഇത് ഇതിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ കോഫി പൗഡറും ചേർത്താൽ നല്ല ടേസ്റ്റിയാണ്. അപ്പം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീഡിയോ ഓണാക്കാൻ മറന്നുപോയതാണ്. ചോക്ലേറ്റ് ഗണാഷ് തയ്യാറായിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇവിടെ ഞാൻ കേക്കിന് വേണ്ടിയിട്ട് 12 പീസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഷെയ്ഡൊക്കെ കട്ട് ചെയ്ത് നന്നായി സ്ക്വയർ രൂപത്തിൽ എടുക്കണം. അപ്പോൾ ഇതുപോലെ എല്ലാ ബ്രെഡും കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി വിപ്പിംഗ് ക്രീം തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ വിപ്പിംഗ് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. 1 പാക്കറ്റ് വിപ്പിംഗ് പൗഡർ ഒരു പാത്രത്തിൽ ചേർത്ത് കൊടുക്കുക. ഈ പൗഡറിലേക്ക് 1 ടേബിൾ സ്പൂൺ പാൽ ചേർത്ത് കൊടുക്കുക. ആവശ്യമാണെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീം ലൂസായി പോകും. വിപ്പിംഗ് ക്രീം തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. കേക്ക് ട്രെയിൽ ഇതുപോലെ 4 പീസ് ബ്രെഡ് വെച്ചതിന് ശേഷം ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നേരത്തെ തയ്യാറാക്കിയ ചോക്ലേറ്റ് ഗണാഷ് ഇതിൻ്റെ മുകളിൽ തേച്ച് കൊടുക്കുക. ഫസ്റ്റത്തെ ലെയർ കഴിഞ്ഞാൽ 2-ാമതും 4 പീസ് ബ്രെഡ് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെ 4 ബ്രെഡ് വെച്ച് കൊടുത്ത് അതിൻ്റെ മുകളിൽ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചോക്ലേറ്റ് ഗണാഷ് തേച്ച് കൊടുക്കാം. അപ്പം 4 ബ്രെഡും വെച്ചതിന് ശേഷം നേരത്തെ ചെയ്ത പോലെ ഷുഗർ സിറപ്പ് നന്നായി തേച്ച് കൊടുക്കുക. ഷുഗർ സിറപ്പ് ഒഴിക്കുമ്പോൾ എല്ലാം നനയുന്ന രീതിയിൽ തന്നെ ഒഴിച്ച് കൊടുക്കുക. നല്ല സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ വിപ്പിംഗ് ക്രീം ചേർത്ത് നന്നായി ലെവൽ ചെയ്ത് കൊടുക്കണം.
നേരത്തെ കട്ട് ചെയ്തതിൻ്റെ ബാക്കി വന്ന ബ്രെഡ് പീസിലേക്ക് കളർ ചേർത്ത് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല അടിപൊളി ബ്രെഡ് കേക്ക് തയ്യാറായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. കേക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുത്തതിന് ശേഷം കട്ട് ചെയ്യാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോസുമായി വരുന്നത് വരേക്ക് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബൈ.